നമസ്കാരം, ഞാൻ ഐവിൻ കാണ്ടാവനം. ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി മൊയിലിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും മൊയിൽ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തവണ നമുക്ക് കൂട് എങ്ങനെ റെഡിയാക്കാം, ഒരു ഒരു പ്രായപൂർത്തിയായ ഒരു മൊയിലിന് എങ്ങനെയുള്ള കൂട് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഏകദേശം 2 അടി നീളവും 1.5 അടിയോളം വീതിയും 1 അടി ഹൈറ്റും ഉള്ള കൂടാണ്. സ്വാഭാവികമായിട്ട് മൊയിലുകൾക്ക് ഇച്ചിരി ഇരുണ്ട അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും നല്ലത്. ഇവർക്ക് ഇച്ചിരി നല്ല സ്നേഹം കൂടിയതായതുകൊണ്ട് വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. 2 ഫീമെയിൽസാണ്. ഇപ്പം ഇത് തയ്യാറാക്കിയിരിക്കുന്ന കൂടെന്ന് പറയുന്നത് തടി കൊണ്ടാണ്. അടിയിൽ നമ്മളൊരു റീപ്പയാണ് ഇട്ടിരിക്കുക. റീപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ റീപ്പ, ഒരു 1.5 ഇഞ്ചിൻ്റെ റീപ്പ് അടിച്ചേക്കാണ്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ റീപ്പാണേലും മതിയാവും. അങ്ങനെ അടിച്ചിരിക്കുന്നതുകൊണ്ട് കൂട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുന്നു. ഇനി തീറ്റ കൊടുക്കാനായിട്ട് പ്രത്യേകം ഇങ്ങനെയുള്ള സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉള്ളപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ഇഴയല്ല കൊടുക്കുക. കുഞ്ഞുങ്ങളുള്ളപ്പം 2 ഇഞ്ചിൻ്റെ വെള്ളി മിഷാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഇതിപ്പം ഫീമെയിൽസ് മാറ്റിയിടുന്നതുകൊണ്ട് ഫീമെയിൽസ് മാത്രം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഇഴയാണ് കൊടുത്തിരിക്കുക. ഇപ്പം ഇങ്ങനെ അവിടെ തീറ്റയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൂടെപ്പോഴും വൃത്തിയായിട്ടിരിക്കും. വെള്ളം പ്രത്യേകം പാത്രത്തിൽ കൊടുക്കുന്നു. ഇപ്പം ഞാനിവിടെ ഡ്രിങ്കറൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡെയിലി വെള്ളം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വേറെ അസുഖങ്ങളോ കാലുകളിൽ, ചില മുയലുകൾക്ക് കാലുകളിൽ ചെറിയ പഴുപ്പൊക്കെ ഉണ്ടാകും ഈ കമ്പിക്കൂട്ടുകളിലൊക്കെ കിടക്കുമ്പോൾ. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം കൂട് വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് വേറെ ഫംഗസോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.